ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതരുമാണോ നിങ്ങൾ? എങ്കിലൊട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്കിതാ സുവർണ അവസരം. ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസുകളിലൂടെ. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി ഡയറക്റ്റ് SSLC +2 കരസ്ഥമാക്കാം. അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല, താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ പൊളിറ്റിക്കൽ സയൻസിലെ ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്സിനെ അടിസ്ഥാനമാക്കിയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ദെൻ ഷെയർ ചെയ്യുക. കൂടാതെ 2024 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലോകത്ത് എവിടെയുള്ളവർക്കും നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം നിങ്ങൾക്ക് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. അവർ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡാഷ്, അതായത് നമ്മുടെ രാജ്യത്തെ ഡാഷായി വിഭജിച്ചിരിക്കുന്നു. എത്രയായിട്ടാണ് നമ്മുടെ രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നത്? 543 കേട്ടോ, 543 കോൺസ്റ്റിറ്റ്യുവൻസീസ്. കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ഡലങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. 543 മണ്ഡലങ്ങളായിട്ടാണ് നമ്മുടെ രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കായി എത്ര സീറ്റുകളാണ് സംഭരണം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഹൗ മെനി സീറ്റ്സ് ആർ റിസർവ്ഡ് ഇൻ ദ ലോക്സഭ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് SC എന്നാൽ എന്താണെന്നും ST എന്നാൽ എന്താണ്, അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിരിക്കണം. SC ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നും ദെൻ ST എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുമാണ്. സോ ഇവർക്ക് വേണ്ടിയിട്ട് എത്ര സീറ്റുകളാണ് ലോക്സഭയിൽ റിസർവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എത്ര സീറ്റുകളാണ്? 84 സീറ്റുകളാണ് കേട്ടോ, 84 സീറ്റുകളാണ് ലോക്സഭയിൽ നമ്മുടെ ST SC വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. SC ST വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ലോകസഭയിൽ റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 84 എന്നുള്ള കാര്യം മറന്നു പോകരുത്. 84 സീറ്റുകളാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണേ. ദ മിനിമം ഏജ് റിക്വയർഡ് ഫോർ ബീങ് എ വോട്ടർ ഈസ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മിനിമം ഏജാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വോട്ടർ ആകുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? എത്രയാണ് നിങ്ങൾക്കറിയാവുന്നതാണ്. എത്രയാ? 18 years ആണ് അല്ലേ. 18 years ആണ് ശരിയായ ഉത്തരം. ഓർത്തിരിക്കുക, ദ മിനിമം ഏജ് റിക്വയർഡ് ഫോർ ബീങ് എ വോട്ടർ ഈസ് 18 years. വോട്ടർ ആകുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 18 years ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, നാലാമത്തെ ചോദ്യമാണേ. ഹു അപ്പോയിൻറ്റ്സ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ആരാണ് നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്? ആരാണ് നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്? ആരാണ്? പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. എന്താണ് ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ കേട്ടോ. ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത് നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് അല്ലേ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ശ്രീ രാജീവ് കുമാറാണ് കേട്ടോ. ശ്രീ രാജീവ് കുമാറാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഓർത്തിരിക്കണേ, ആരാണ്? ശ്രീ രാജീവ് കുമാർ കേട്ടോ. ശ്രീ രാജീവ് കുമാറാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ. നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്. അതായത് ഇന്ത്യയുടെ
രാഷ്ട്രപതിയാണ് എന്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ രാജീവ് കുമാറാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ രാജീവ് കുമാറാണ്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കേ, കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് അർത്ഥമാക്കുന്നത് നോക്കിക്കേ, എ പർട്ടിക്കുലർ ഏരിയ ഫ്രം വേർ വോട്ടേഴ്സ് ഇലക്ട് എ റിപ്രസെൻറ്റേറ്റീവ് ടു ദ ലോക്സഭ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വോട്ടർമാർ, അതായത് വോട്ടർമാർ ലോക്സഭയിലേക്ക് ഒരു എന്താ റിപ്രസെൻറ്റേറ്റീവിനെ അല്ലെങ്കിൽ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യുവൻസി അതല്ലെങ്കിൽ മണ്ഡലം എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലം എന്നാണ് മലയാളം അർത്ഥം. അപ്പോൾ എന്താണ് മണ്ഡലം അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ പർട്ടിക്കുലർ ഏരിയ ഫ്രം വെയർ വോട്ടേഴ്സ് ഇലക്ട് എ റിപ്രസെൻറ്റേറ്റീവ് ടു ദ ലോക്സഭ. ഒരു വോട്ട് അല്ലെങ്കിൽ വോട്ടർമാർ ലോക്സഭയിലേക്ക് ഒരു റിപ്രസെൻറ്റേറ്റീവിനെ അല്ലെങ്കിൽ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മണ്ഡലം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യമാണ് നോക്കിക്കേ, ഇൻ ഇന്ത്യ ഇലക്ഷൻസ് ഫോർ വിച്ച് ഓഫ് ദീസ് ബോഡീസ് ആർ ഹെൽഡ് ആഫ്റ്റർ എവരി 5 ഇയേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ ഓരോ 5 വർഷത്തിന് ശേഷവും ഏതൊക്കെ ബോഡികളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദീസ് ബോഡീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഓപ്ഷൻസ് ഉള്ളതാണ്, ഞാനിവിടെ ഓപ്ഷൻസ് തരാത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ ഇന്ത്യയിൽ ഓരോ 5 വർഷത്തിന് ശേഷവും ഏത് ബോഡികളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഓരോ 5 വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താ വരേണ്ടത്? ലോക്സഭാൻ്റെ വിധാൻസഭ. ലോക്സഭാൻ്റെ വിധാൻസഭ എന്ന് ഉദ്ദേശിക്കുന്നത് വിധാൻസഭ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ നിയമസഭയാണ് കേട്ടോ, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, നമ്മുടെ ഇന്ത്യയിൽ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മായ്ച്ചു കളയണം കേട്ടോ, അല്ലെങ്കിൽ ആൻസർ നമുക്ക് എഴുതേണ്ട സ്പേസ് ഇല്ല. സോ ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോണേ. ഇൻ ഇന്ത്യ ഇലക്ഷൻസ് ഫോർ വിച്ച് ഓഫ് ദീസ് ബോഡീസ് ആർ ഹെൽഡ് ആഫ്റ്റർ എവരി 5 ഇയേഴ്സ്. ഓരോ 5 വർഷത്തിന് ശേഷവും നമ്മുടെ ഇന്ത്യയിൽ ഏത് ബോഡീസിലേക്കാണ് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. എന്താണ്? ലോക്സഭ ആൻഡ് വിധാൻസഭ. വിധാൻസഭയ്ക്ക് നിയമസഭ എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് കൊടുത്താലും ശരിയാണ് കേട്ടോ. വിധാൻസഭ ഓ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് കൊടുത്താലും ശരിയാണ്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയേ. ലോക്സഭയിലേക്കും വിധാൻസഭ അല്ലെങ്കിൽ ലോക്സഭയിലേക്കും നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുമാണ് നമ്മുടെ ഇന്ത്യയിൽ ഓരോ 5 വർഷത്തിന് ശേഷവും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓർത്തിരിക്കണേ. ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇലക്ഷൻ ഹെൽഡ് ഫോർ 1 കോൺസ്റ്റിറ്റ്യുവൻസി ടു ഫിൽ ദ വേക്കൻസി കോസ്റ്റ് ഡ്യൂ ടു ദ ഡെത്ത് ഓർ റെസിഗ്നേഷൻ ഓഫ് എ മെമ്പർ കോൾഡ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു അംഗത്തിൻ്റെ മരണമോ രാജിയോ മൂലമുണ്ടാകുന്ന ഒഴിവിലേക്ക് ഒരു നിയോജക മണ്ഡലത്തിലേക്ക് മാത്രം നടക്കുന്ന ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇലക്ഷൻ ഹെൽഡ് ഫോർ 1 കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ഒരു നിയോജക മണ്ഡലത്തിലേക്ക്, ടു ഫിൽ ദ വേക്കൻസി, എന്താണ് ഒഴിവിലേക്ക്, കോസ്ഡ് എന്ത് കാരണം മൂലം, ഡ്യൂ ടു ദ ഡെത്ത് ഓർ റെസിഗ്നേഷൻ ഓഫ് എ മെമ്പർ, അതായത് ഒരു അംഗത്തിൻ്റെ മരണമോ രാജിയോ മൂലമുണ്ടാകുന്ന ഒഴിവിലേക്ക് അല്ലേ. അപ്പോൾ ആ നടക്കുന്ന ഇലക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഇലക്ഷന് എവിടെയാണ് അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്, അതിനെയാണ് നമ്മൾ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപതിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. എന്താണ് ബൈ ഇലക്ഷൻ കേട്ടോ, ഇസ് കോൾഡ് ബൈ ഇലക്ഷൻ. അപ്പോൾ എന്താണ് ബൈ ഇലക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഉപതിരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ഒരു അംഗത്തിൻ്റെ മരണമോ രാജിയോ മൂലമുണ്ടാകുന്ന ഒഴിവിലേക്ക് ഒരു നിയോജക മണ്ഡലത്തിലേക്ക് മാത്രം നടക്കുന്ന ആ ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷനെയാണ് നമ്മൾ ബൈ ഇലക്ഷൻ അല്ലെങ്കിൽ ഉപതിരഞ്ഞെടുപ്പെന്ന്
പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വെൻ ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി അണ്ടർ ഹൂസ് കൺട്രോൾ ഡസ് ദ ഗവൺമെൻറ് ഓഫീസേഴ്സ് വർക്ക്? എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആരുടെ കൺട്രോളിലാണ് അല്ലെങ്കിൽ ആരുടെ നിയന്ത്രണത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആരുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലായിരിക്കും, കേട്ടോ, ഓർത്തിരിക്കണേ. നമ്മുടെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പോയിൻ്റ് കൂടെ ഓർത്തിരിക്കുക, കേട്ടോ. അതായത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അപ്പോയിൻറ്റഡ് ബോഡിയാണെന്നുള്ള കാര്യം മറന്നുപോയേക്കല്ലേ. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്, കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ഈസ് ആൻ അപ്പോയിൻറ്റഡ് ബോഡി. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഡാഷ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? ആൻ അപ്പോയിൻറ്റഡ് ബോഡി എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കണേ, ഇലക്ഷൻ കമ്മീഷൻ ഈസ് ആൻ അപ്പോയിൻറ്റഡ് ബോഡി എന്നുള്ള കാര്യം മറന്നുപോയേക്കല്ല. ഇതൊന്ന് മനസ്സിലൊന്ന് കുറിച്ച് വെച്ചേക്കണം, കേട്ടോ. അടുത്തത് ഒൻപതാമത്തെ ചോദ്യമാണ്. ഒൻപതാമത്തെ ചോദ്യം നോക്കിയേ, നെയിം ദ ബോഡി വിച്ച് കണ്ടക്ട്സ് ദ ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഒന്നുമില്ല, നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷൻസ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലേ. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയാലോ. എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ, കേട്ടോ. എഴുതിക്കോണേ, COMMISSION, കേട്ടോ. സ്പെല്ലിങ് ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പത്താമത്തെ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. വാട്ട് ഈസ് ദ ഏജ് ഓഫ് എ പേഴ്സൺ ഹൂ ക്യാൻ കോണ്ടസ്റ്റ് ഇലക്ഷൻ ഫോർ ദ ലോക്സഭ ഇൻ ഇന്ത്യ? അതായത് നമ്മുടെ ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇലക്ഷൻ ഫോർ ദ ലോക്സഭ ഏജ് എത്രയാണ്? 25 ഇയേഴ്സ്, കേട്ടോ. 25 ഇയേഴ്സ് ആണ് നമുക്ക് എന്തിനു വേണ്ടത്? ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളുടെ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യമാണ്. പതിനൊന്നാമത്തെ ചോദ്യം നോക്കി, വോട്ടേഴ്സ് ലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് പറഞ്ഞത്. വോട്ടേഴ്സ് ലിസ്റ്റിനെ നമുക്ക് ഇങ്ങനെയും പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ്? വോട്ടേഴ്സ് ലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ടറൽ റോൾ അല്ലേ. ഇലക്ടറൽ റോൾ എന്നും നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിനെ പറയാം. നോക്കിക്കേ, വോട്ടേഴ്സ് ലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ടറൽ റോൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കി, ഫസ്റ്റ് ജനറൽ ഇലക്ഷൻസ് ഹെൽഡ് ചെയ്ത് എന്നാണ്, അതായത് ആദ്യത്തെ ജനറൽ ഇലക്ഷൻസ് നടത്തിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1952 കേട്ടോ. 1952 ഫസ്റ്റ് ജനറൽ ഇലക്ഷൻസ് ഹെൽഡ് ചെയ്ത് അല്ലെങ്കിൽ നടത്തിയത്, ഓർത്തിരിക്കുക, കേട്ടോ. അടുത്തത്, ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്നാണ് നോക്കിക്കേ. ആർട്ടിക്കിൾ 324 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 324 എന്നുള്ള കാര്യം മറന്നുപോയാൽ, ആർട്ടിക്കിൾ 324 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്താ ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് FPTPയുടെ ഫുൾ ഫോം ആണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. FPTPയുടെ ഫുൾ ഫോം ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ്, ഓർത്തിരിക്കണേ. അടുത്തത്, റിസർവേഷൻ ടു വുമൺ ഇൻ അർബൻ ലോക്കൽ ബോഡീസ്, അതായത് നമ്മുടെ അർബൻ ലോക്കൽ ബോഡീസിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുന്ന ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏത് ഭേദഗതിയിലാണ് റിസർവേഷൻ ടു വുമൺ ഇൻ അർബൻ ലോക്കൽ ബോഡീസ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 74th amendment ആണ് കേട്ടോ. 74th amendment ആണ്, അതായത് 74th ഭേദഗതിയിലാണ് റിസർവേഷൻ ടു വുമൺ ഇൻ അർബൻ ലോക്കൽ ബോഡീസ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം മറന്നു പോകല്ല. 74th amendment ആണ്. അമെൻഡ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താന്നുള്ളത്. എന്താ അമെൻഡ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭേദഗതിയാണ് കേട്ടോ. അമെൻഡ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭേദഗതിയാണ്. അപ്പോൾ 74th ഭേദഗതിയിലാണ് എന്ത് ഈ ഒരു റിസർവേഷൻ ടു വുമൺ ഇൻ അർബൻ ലോക്കൽ ബോഡീസ് ഉൾപ്പെട്ടിട്ടുള്ളത്.
അടുത്തത് റിട്ടയറിംഗ് ഏജ് ഓഫ് ഇലക്ഷൻ കമ്മീഷണർ, അതായത് ഇലക്ഷൻ കമ്മീഷണർ വിരമിക്കുന്ന പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 65 ഇയേഴ്സ്, 65 വയസ്സാണ് കേട്ടോ. 65-ാമത്തെ വയസ്സിൽ ഇലക്ഷൻ കമ്മീഷണർ വിരമിക്കും. ഓർത്തിരിക്കണേ, വിരമിക്കുന്ന പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. 65 ഇയേഴ്സ് ആണ് ആരുടെ? ഇലക്ഷൻ കമ്മീഷണറെ. എന്ത്? റിട്ടയറിംഗ് ഏജ് കേട്ടോ. അടുത്തത് നമ്മുടെ ലോക്സഭയിൽ എസ് സി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണമാണ് എത്രയാണ്? 79 സീറ്റുകളാണ് അല്ലേ, 79 സീറ്റുകൾ. എന്നാൽ എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ലോക്സഭയിൽ റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണമാണ് 41 സീറ്റുകൾ. എത്രയാണ്? 41 സീറ്റുകൾ. നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ലോക്സഭയിൽ റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം, ആകെ സീറ്റുകളുടെ എണ്ണം 84 ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ലോക്സഭയിൽ എസ് സി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് 79 സീറ്റുകൾ. എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ലോക്സഭയിൽ റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണമാണ് 41 സീറ്റുകൾ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൗ മെനി സീറ്റ്സ് ആർ റിസർവ്ഡ് ഇൻ ലോക്സഭ ഫോർ എസ് സീസ് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഹൗ മെനി സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ഇൻ എസ് ടീസ് ഇൻ ലോക്സഭ എന്നും നമുക്ക് ചോദ്യം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്, അതായത് 73rd ഭരണഘടന ഭേദഗതി എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവേഷൻ ഫോർ വുമൺ ആൻഡ് എസ് സീസ് ഇൻ റൂറൽ ലോക്കൽ ബോഡീസ് കേട്ടോ. ഓർത്തിരിക്കണേ, റിസർവേഷൻ ഫോർ വുമൺ ആൻഡ് എസ് സീസ് ഇൻ റൂറൽ ലോക്കൽ ബോഡീസാണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു ചോദ്യം എന്ന് പറയുന്നത് ഏത് അമെൻഡ്മെൻറ്റിലാണ് വോട്ടിംഗ് ഏജ് 21-ൽ 18-ലേക്ക് കുറച്ചു എന്ന് കാണിക്കുന്നത് ഏത് ഭേദഗതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 61-ാമത്തെ ഭേദഗതിയാണ് കേട്ടോ. ഏത് വർഷം? 1988 കേട്ടോ, 1988 61-ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതിയിലാണ് വോട്ടിംഗ് ഏജ് 21-ൽ 18 കുറച്ചു എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കിലൂടെയും അതോടൊപ്പം തന്നെ കമൻറ്റിലൂടെയും ആ വിവരങ്ങളൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ നിർത്തുന്നു. എൻഒഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.